യുവത്വത്തിന് പുതുജീവനേകി. ആടിയും പാടിയും കൂട്ടുകൂടിയും നേരിൻ്റെ വഴിയിൽ വെളിച്ചമായും അറിവിൻ്റെ പടവുകളിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ ക്യാമ്പസ് മൈ ക്യാമ്പസ്. ഹരിത ഭംഗിയിൽ നിറഞ്ഞു തുളുമ്പുന്ന മലയോര ജില്ല, ഹൈറേഞ്ചിൻ്റെ തണുപ്പിൽ കുളിരണിഞ്ഞു നിൽക്കുന്ന ഇടുക്കി, ജില്ലയുടെ നെറുകയിലെ പൊൻതൂവലായി ഒരു കോളേജ് പാവനാത്മ കോളേജ്. ഹൈറേഞ്ച് മേഖലയിലെ പ്രശസ്തമായ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പാവനാത്മ കോളേജിന് അതിൻ്റേതായ ലക്ഷ്യവും ദർശനവുമുണ്ട്. 1982 നാല് ബാച്ചുകളിലായി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തോടുകൂടി കലാലയം ആരംഭിക്കപ്പെട്ടു. അന്നത്തെ കോതമംഗലം ബിഷപ്പായിരുന്ന മാർ ജോർജ് പുന്നക്കോട്ടിലിൻ്റെ ദർശനം ഹൈറേഞ്ച് മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്ന തോമസ് നെടുമ്പുറം അച്ഛനുണ്ടായിരുന്ന 32 ഏക്കറോളം ഭൂമി രൂപതയ്ക്ക് കൈമാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. കാട്ടാനയോടും കാട്ടുമൃഗങ്ങളോടും പോരാടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന കർഷക മക്കൾ അന്ന് ജീവിച്ചിരുന്നത്. അവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് അന്നത്തെ ഒരു ആവശ്യവുമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1982 അന്നത്തെ കോതമംഗലം രൂപതാധ്യക്ഷനായ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഹൈറേഞ്ചിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൃഷിക്കാരുടെ മക്കൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് പാവനാത്മ കോളേജ്. 33 വർഷത്തെ പാവനാത്മ കോളേജിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടേതായ കർമ്മമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ട് യത്നിക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് പാവനാത്മയുടെ ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ ചരിത്രം തന്നെയാണ് വ്യക്തമാക്കുന്നത്. മുൾമൂടിയ
ായി മാ
33 വർഷം മുമ്പ് യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് ഭവനാത്മ കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനം വന്നതിൻ്റെ പേരിൽ ഈ നാടിനും അതുപോലെ തന്നെ ഹൈറേഞ്ച് പ്രദേശത്തിനുമുണ്ടായ വളർച്ച വിവരിക്കാനാവാത്ത വിധത്തിൽ അത്ര വ്യക്തമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാഠ്യരംഗങ്ങളിലും പാഠ്യേതര രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഭവനാത്മ കോളേജിന് സാധിച്ചിട്ടുണ്ട്. ചരിത്രപരമായ നേട്ടങ്ങളിലൂടെ മുന്നേറുവാൻ ഭവനാത്മ കോളേജിൻ്റെ സ്ഥാപനവും അതിൻ്റെ സാന്നിധ്യവും ഈ നാടിന് ഇടയായിട്ടുണ്ട് എന്നത് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം, ഈ കോളേജിൻ്റെ സ്ഥാപക പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ ചരിത്രത്തിൽ സുന്ദരമായ മുഹൂർത്തങ്ങൾ നൽകുന്ന ഏറെ അനുവദനീയമായ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
പാവനാത്മ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ MSc കെമിസ്ട്രി ലാബാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുക. 1982 ആരംഭിച്ച ഈ കോളേജിൽ 93 BSc കെമിസ്ട്രി ആരംഭിക്കുക. അതിനുശേഷം 2004 MSc കെമിസ്ട്രി തുടങ്ങുന്നതും ഈ വർഷം ഇപ്പോൾ പുതുതായി കെമിസ്ട്രി വിഭാഗത്തിൽ തന്നെ BSc പെട്രോകെമിക്കൽസ് കൂടി ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് ഉപയുക്തമായ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. നല്ല ഒന്നാം തരം ഒരു ലൈബ്രറി, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലൈബ്രറി, ധാരാളം ബുക്സും ഇൻഫ്ലിപ്പ് നെറ്റ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ലൊരു ലൈബ്രറി നമുക്കിവിടെ അവൈലബിളാണ്. അതുപോലെ ഇവിടുത്തെ ലാബോറട്ടറി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും കൂടിയാണ് നമ്മുടെ ലാബും സജ്ജമാക്കിയിരിക്കുക. ഇവിടെ ലാബ് ഇത് കൂടാതെ ഇവിടെ നിന്ന് സോയിൽ സയൻസിന് ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ആയിട്ട് കർഷകർക്ക് മണ്ണ് പരിശോധിച്ച് കൊടുക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രമകലാപമുലകു ചെവിനിച്ചെനു ശ്രമ
മഹാരയനു അനുഭണി.